നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം. ജർമ്മനിയുടെയും ബയൺ മ്യൂണിക്കിൻ്റെയും ഗോൾ കീപ്പർ ആയിട്ടുള്ള മാനുവൽ നൂയർ, അദ്ദേഹം സ്കീ ഔട്ടിങ്ങിന് വേദത്തിന് കാലിന് ഗുരുതരമായിട്ടുള്ള ഒരു പരിക്ക് പറ്റിയിരുന്നു. മാസങ്ങളോളം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ട സിറ്റുവേഷനാണ്. അപ്പം ഈ ഒരു പരിക്കിനിടയിൽ അദ്ദേഹം തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തുമോ എന്നുള്ള കാര്യമാണ് ഫുട്ബോൾ ലോകം നോക്കിക്കാണുന്നൊരു കാര്യം. 36 വയസ്സ് അദ്ദേഹത്തിന് പിന്നിട്ട് കഴിഞ്ഞു. ഏറെ നാളുകളായി ബയണിൻ്റെയും ജർമ്മനിയുടെയും ഒരു പ്രധാനപ്പെട്ട താരമാണ്, ഗോൾ കീപ്പറാണ്. അപ്പം അദ്ദേഹം തന്നെ ഈ ഒരു കാര്യത്തെപ്പറ്റി പറയുന്ന കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ, ഞാൻ ഹൻസി ഫ്ലിക്കുമായി സംസാരിച്ചു, ഞാൻ തിരിച്ചു വരുമെന്ന് ഹൻസി തീർച്ചയായും ഊഹിക്കുന്നു, അതിനായി ഞാൻ എല്ലാം ചെയ്യും, എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ എല്ലാം ശരിയാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, എനിക്കിപ്പോൾ മെഡിസിനെ കുറിച്ച് അറിയാം, ഞാൻ തപ്പി തടയുന്നില്ല, എൻ്റെ കാൽ റിക്കവറി പ്രോസസ്സ്, റീഹാബിലിറ്റേഷൻ, തിരിച്ചുവരവ്, ഇതെങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് എനിക്കറിയാമെന്നുള്ള കാര്യം, അതായത് അദ്ദേഹം വിരമിക്കില്ല, തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെ വെക്കുന്നു. കാരണം മുന്നോട്ടുള്ള യൂറോ ക്വാളിഫയേഴ്സ് അല്ലെങ്കിൽ യൂറോ കപ്പ് ഒക്കെ അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ്. ജർമ്മനിക്ക് വേണ്ടി കളിക്കുമ്പോൾ ഇപ്പം ഓൾറെഡി ജർമ്മനിയുടെ ഒരു ബാക്കപ്പ് ഗോൾ കീപ്പേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് ഗോൾ കീപ്പേഴ്സ് ആയിട്ട് താരങ്ങൾ, ഇപ്പോൾ ടെസ്റ്റീഗൻ അടക്കമുള്ള താരങ്ങളൊക്കെ കാത്തു നിൽപ്പുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ നാഷണൽ ടീമിലോ വിരമിക്കലോ ഒക്കെ, നേരത്തെ അദ്ദേഹം നാഷണൽ ടീമിൽ നിന്ന് വിരമിക്കണോ എന്നുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു. എന്നാൽ ഇപ്പം യാൻ സോമോ എന്ന് പറയുന്നൊരു താരം ബയൺ മ്യൂണിക്ക് ജനുവരിയിൽ സൈൻ ചെയ്തിരുന്നു. പക്ഷേ ഒരു 1.5 വർഷത്തെ കോൺട്രാക്റ്റാണ്. ഒരു പക്ഷേ ന്യൂഇയറിൻ്റെ ഒരു വിടവ് നികത്തുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കാം അതിന് പിന്നിലുള്ളത്. ഏതായാലും മാനുവൽ ന്യൂയർ പറയുന്നത് അദ്ദേഹം കളിക്കളത്തിൽ നിന്ന് ഉടനെ വിടപറയാനൊന്നും തീരുമാനിച്ചിട്ടില്ല, അദ്ദേഹം കളിക്കളത്തിൽ തുടരും, വിരമിക്കലിനെ പറ്റി ഇപ്പം ചിന്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.